നമ്മൾ നോക്കണം. അതല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഫസ്തബിഖുൽ ഖൈറാത്, ഖൈറായ കാര്യങ്ങളിലേക്ക് എല്ലാവരെക്കാളും മുൻപേ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉണരണമെന്ന് കാണുന്നു. അള്ളാഹു നിർദ്ദേശിച്ച ആ നിർദ്ദേശം നമ്മൾ പാലിക്കണം. പക്ഷെ അള്ളാഹു തൗഫീഖ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഞാനതിന് ഒരു ചെറിയ ഉദാഹരണം, ഇമാം ബസ്സാറും ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തിട്ടുള്ള ഒരു ചെറിയ സംഭവം പറയാം. ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സുബ്ഹ് നിസ്കരിച്ചു. സുബ്ഹ് നിസ്കരിച്ച അള്ളാഹുവിന്റെ റസൂല് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് അന്ന് ജനങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആദ്യത്തെ ചോദ്യം തന്നെ നബി ചോദിക്കുന്നത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്ന് ആരാണ് നിങ്ങൾ നോമ്പ് നോറ്റാണ്? ഇന്ന് നേരം പുലരുമ്പോൾ നോമ്പ് നോറ്റവനായി പുലർന്ന ആൾ ആരാണ് എന്ന്. പിന്നെ നിശബ്ദത അങ്ങനെ തുടരാൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കഴിയില്ല. ഒബർ പെട്ടെന്ന് പ്രകടമായി തന്നെ അതിലിടും. ഒബർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഇന്നലെ രാത്രി പ്രത്യേകം നോൽപ്പ് കരുതിയിട്ടൊന്നുമില്ല, വേണമെങ്കിൽ നോമ്പാക്കാം. അതായത് നോമ്പ് മുറിക്കുന്ന സംഗതിയിൽ സുബ്ഹിന്റെ ശേഷം ഇടപെട്ടിട്ടില്ല. സുന്നത്ത് നോമ്പല്ലേ ആവശ്യം? സുന്നത്ത് നോമ്പിനാണെങ്കിൽ സവാലിന്റെ മുമ്പ് നീയത്ത് മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ നോമ്പാക്കാന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ കേൾക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്നോട് പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നലെ രാത്രിയെ നോമ്പ് വിചാരിച്ചില്ല, അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായി തന്നെയാണ് തുടങ്ങുന്നത്. സിദ്ദീഖ് തോന്നണം ഒന്ന്. പിന്നെ നബി ചോദിക്കുന്നു, മൻ ആദ മിൻകും യൗമ മരീളാ, നിങ്ങളിൽ ഒരാൾ വല്ല രോഗിയെ സന്ദർശിച്ചവരാരാണ് ഇന്ന്? ഇന്ന് രോഗിയെ സന്ദർശിച്ചവരാരാകുന്നു എന്നാണ് നബി ചോദിക്കുന്നത്. മിണ്ടുന്നില്ല ആരും, കാരണം നബിയുടെ സദസ്സിന്റെ അവരുടെ ഹാലാണ്. നബി പറയുമ്പോ മിണ്ടണമോ മിണ്ടണ്ടേ, എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കും. അങ്ങോട്ട് മണ്ടി കയറിന്റെ അബദ്ധമാണല്ലോ, അത് വീട് വരും. അപ്പൊ സ്വഹാബാക്കൾ മിണ്ടാതിരിക്കും, സ്വഹാബാക്കൾ എല്ലാവരും മിണ്ടാതിരിക്കും. പക്ഷേ അത് തുടരാൻ പാടില്ലല്ലോ. ഉമറുൽ ഫാറൂഖ് എന്നവർ അപ്പോഴും ഇടപെട്ടു. ഉമറുൽ ഫാറൂഖ് എന്നവർ പറഞ്ഞു, നബിയെ, ഞങ്ങളിപ്പോ സുബൈ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പിരിഞ്ഞില്ലല്ലോ, ഇവിടെ തന്നെ ഇരിക്കണേ ഉള്ളൂ, പള്ളിയിൽ നിന്ന് പോകണ്ടേ, രോഗിയെ സന്ദർശിക്കാൻ പള്ളിയിൽ നിന്ന് പിരിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതാ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നമ്മൾ പറയുന്നു, നബിയെ, ഞാൻ ഇന്നലെ രാത്രിയിൽ അറിഞ്ഞിരുന്നു എന്റെ സഹോദരൻ അബ്ദുർ റഹ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം രോഗിയാണ്. അപ്പൊ ഞാൻ ഇന്ന് സുബ്ഹ് നിസ്കരിക്കാൻ വരുമ്പോ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടിയാണ് വന്നത്, അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് സുബ്ഹ് നിസ്കരിക്കാൻ വന്നതെന്ന് മഹാനായ സയ്യിദന അബൂബക്കർ റളിയല്ലാഹു അൻഹു. രണ്ട്, മൂന്നാമത് രവി തങ്ങൾ ചോദിക്കുന്നു, മൻ തബിഅ മിൻകും ജനാസത അൽയൗമ, ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന്. സുബൈദിനെ അതിനെപ്പറ്റി പക്ഷേ വിശദമായ വിവരം ഇല്ല, ബസാറിന്റെ റിപ്പോർട്ട് ചെയ്തുള്ളൂ, അതിന് മറുപടി പറഞ്ഞ ഭാഗം ഇല്ല. അതുകൊണ്ട് ബസാറിന്റെ റിപ്പോർട്ടിലേ ഉള്ളൂ, പിരിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. പിന്നെ ആരുടെ ജനാസയ്ക്ക് പോയി എന്ന് ഉമറുന്ന അബൂബക്കർ സിദ്ദീഖ് എന്നൊരു പറഞ്ഞതായി ആ റിപ്പോർട്ടിലില്ല. ഞാനത് കൂടി ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ, റിപ്പോർട്ടിൽ ഉള്ളതങ്ങനെ പറയണമേ. പിന്നീട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളിൽ നിന്ന് മൻ അദ്അമ മിൻകും യൗമ മിസ്കീന, ഒരു സാധു നിർധനനായ മനുഷ്യന് നിന്ന് ആരെങ്കിലും ഭക്ഷണം കൊടുത്തോളി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും എല്ലാവരും മൗനം. ഉമറന്നവർ ഇടപെട്ട് സംസാരിച്ചു. ഉമറന്നവർ പറഞ്ഞു, നബിയെ, നമ്മളിപ്പോ നിസ്കരിച്ചിട്ടല്ലുള്ളൂ, നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങണ്ടേ, ആർക്കെങ്കിലും വല്ലതും കൊടുക്കാന്. ഈ പറയുന്നതിന്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കണം. നബിയെ ചോദ്യം ചെയ്യല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങട്ടെ എന്ന് എഴുതിയിരിക്കുകയാണ് എന്നായി പറയുന്ന അർത്ഥം. നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യട്ടെ എന്ന് എഴുതിയിരിക്കുകയാണ് ഞാന്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, ഉള്ള ആ മനസ്സിലെ വിചാരമാണ് അദ്ദേഹം തുറന്നു പറയുന്നത്.
നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ട്? സമയം ശരിയല്ലല്ലോ, ഈ ചോദ്യം പറ്റിയല്ലല്ലോ എന്നല്ല ചോദ്യത്തിന്റെ അർത്ഥം. ഞാനങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്ന് നബിയുടെ മുൻപിൽ റിയായില്ലാതെ പ്രകടിപ്പിക്കുകയാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞവരായി സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഞാനിപ്പോ പള്ളി കടക്കുമ്പോൾ ഒരു വാതിക കൂടിയാണ് കടന്നത്. അപ്പൊ എന്നോട് ഒരു സാഹിബ് ഒരു യാചകൻ കൈനീട്ടി, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു. എന്തെങ്കിലും തരണേ എന്ന് കൈനീട്ടി നോക്കുമ്പോ ഞാൻ എന്റെ കുപ്പായത്തിന്റെ കാപ്പയും ഈശയും എന്നെ തപ്പൂക്കി, ഒന്നും കിട്ടിയില്ല. എന്റെ മകൻ അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഞാൻ അവനോട് ചോദിച്ചു വല്ലതുണ്ടോ, ഒരു ഉണങ്ങിയ ഒറ്റിന്റെ കഷ്ടം ഉണ്ടായിരുന്നു, അത് എന്റെ മകൻ തന്നു. ഞാൻ അതിൽ മിസ്കി എന്ന് കൊടുത്തു വന്ന് ഷെഫിയുടെ റസൂലുള്ളാഹി തങ്ങൾ അവരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. അപ്പൻ എബിതങ്ങൾ പറഞ്ഞു, നീ തന്നെയാണ് ആ ആൾ എന്ന് ഷെഫിയുടെ ഏ ആൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ പറഞ്ഞ് അനുസരിച്ചുകൊണ്ട് നബി ചോദിച്ചതാണ് ഈ ചോദ്യം. ഈ ചോദിക്കുമ്പോൾ ഒരാൾ അതിൽ എല്ലാം പൂർത്തിയാക്കിയവരായി കേൾക്കും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിക്കുന്നു. അതു തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കാൻ കാരണം എന്ന് നിങ്ങൾ തന്നെയാണ് ആൾ എന്ന് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ലോകം പറയുന്നത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ദിവസം തുടങ്ങുമ്പോൾ പ്രഭാതത്തിലെ ആദ്യകർമ്മമായ സുബ്ഹ് എന്ന നിസ്കാരം നിസ്കരിക്കുന്നതിന് മുൻപായിക്കൊണ്ട് ഇത്രയും പുണ്യങ്ങൾ അത്രയും ചെയ്യാൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എനിക്ക് ഭാഗ്യം ലഭിച്ചത് ഇവിടെ നിന്നാണ്. ഇതാണ് അള്ളാഹുവിന്റെ തൗഫീഖ്. ഈ തൗഫീഖുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ് നന്മയിലേക്ക് മുൻകടക്കാനുള്ള അവസരം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു നന്മയിലും ഞാൻ സിദ്ദീഖിനോട് മത്സരിക്കാൻ നോക്കിയിട്ട് വിജയിച്ചിട്ടേയില്ല. അവിടെയൊക്കെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ മുൻകടന്നതായിട്ടല്ലാതെ എന്ന് മഹാനായ ഉമർ ഫാറൂഖ്. ഏതെങ്കിലും അശരണരില്ല അശരണരെ, അന്ധയായ യുവതിയെ, കുഴഞ്ഞുകിടക്കുന്ന യുവതിയെ, കുഴഞ്ഞുകിടക്കുന്ന കിഴവിയെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൂരാപൂരിട്ടെത്തി ചെന്ന് പരിശോധിക്കുന്നത് പതിവുണ്ടെങ്കിൽ ആ പതിവുള്ളിടത്തേക്ക് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് എന്നവനും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായതിന്റെ അതേ പ്രഭാതത്തിലെ പ്രഭാത പകലുകളുടെ ശേഷം രാത്രിയിൽ തന്റെ പതിവ് പ്രകാരമുള്ള കൃത്യം നിർവഹിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ അതേ കിഴവിയായ അന്ധയായ പിഴവിയുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരോ ഒന്ന് അലക്കിക്കൊടുത്തിരിക്കുന്നു, ആരോ ഒന്ന് തിന്നാൻ കൊടുത്തിരിക്കുന്നു, ആരോ എന്ന് അവരെ കുളിപ്പിച്ചിരിക്കുന്നു, ആരോ അവരെ വൃത്തിയാക്കിയിരിക്കുന്നു. ആരാണ് കണ്ടെത്തണമല്ലോ. മഹാനായ ഉമർ ഫാറൂഖ് പിറ്റേന്ന് നോക്കി, കണ്ടെത്തിയില്ല. പിറ്റേന്ന് നോക്കി, കണ്ടെത്തിയില്ല. ഏതാനും ദിവസങ്ങൾ പതിഞ്ഞിരുന്ന് നോക്കി നോക്കുമ്പോ മഹാനവർഗൾ ചെല്ലുമ്പോ അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്നത് ആരെയാണ് കാണുന്നത്? ബഹുമാനപ്പെട്ട ഉമറത്തവർ പറയുന്നു, അന്ന് സിദ്ദീഖ് ഖലീഫയാകുന്നു എന്ന് ഉമർ ഫാറൂഖ്. ഖലീഫയായ അന്ധയായ കിടവിയായ പടുവൃദ്ധയായി കുഴഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണിനെ പരിചരിക്കാൻ മദീനയിൽ ഗവർണറായി ഭരണാധികാരിയായി ഖലീഫയായി നിൽക്കുമ്പോൾ എനിക്ക് കടമയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ ഉമർ ഫാറൂഖ് ആ പെണ്ണിനെ പോലും കണ്ടെത്തിയിരിക്കുകയാണ്. ഇതാരും കാണാതെ ചെയ്തിരുന്നതായ നല്ല നല്ല അമലുകൾ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പറയാൻ ഉദ്യമിച്ചപ്പോൾ പുറത്തു വന്നിട്ടുള്ള രഹസ്യങ്ങളാണ്. നമ്മൾ ആലോചിക്കണം കൊണ്ടിവിടെ അമലുകൾ എങ്ങനെയാണ് ഔലിയാക്കന്മാരുടെ അമല് എന്ന് ഇവിടെ മനസ്സിലാക്കുക. ഈ ഔലിയാക്കന്മാരുടെ അമല് ഒളിച്ചപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അള്ളാഹു ചെയ്യുന്ന മഹത്തായ അനുഗ്രഹങ്ങളാണ് അവരുടെ ബാഹ്യ പ്രവർത്തനങ്ങളെ കൊണ്ട് അവരുടെ എല്ലാ ഹൃദയത്തിന്റെ അകത്ത് വെളിച്ചങ്ങളും മറച്ചു വെക്കും. അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചങ്ങളെ അല്ലാഹു തആല മറച്ചു വെക്കും. അവനെ ബഹുമാനിക്കാനും മഹത്വപ്പെടുത്താൻ എന്തിന്? തന്റേതായ ഈ മനസ്സിന്റെ അകത്ത് കിട്ടുന്ന സിദ്ധുകളും രഹസ്യങ്ങളും എല്ലാം പുറത്ത് വെളിപ്പെടുത്തുക എന്ന് പറയുന്ന ആ അപകടത്തിൽ അള്ളാഹുവിന്റെ ഈ ഔലിയപ്പെടാതിരിക്കാൻ അദ്ദേഹത്തിന് ബാഹ്യമായ പ്രവൃത്തികൾ നൽകും. ഒന്നുകിൽ തോട്ടിപ്പണിക്കാരൻ, അല്ലെങ്കിൽ പോർട്ടർ, അല്ലെങ്കിൽ ചുവടുകാരൻ,
അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂലിത്തൊഴിലാളി, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ, അല്ലെങ്കിൽ അതത് കച്ചവടക്കാരൻ, എന്തെങ്കിലും ഒരു കച്ചവടക്കാരനായിട്ട് ജനങ്ങൾ വിധി എഴുതുന്ന ഒരു ജോലി അല്ലാഹു അദ്ദേഹത്തിന് നൽകും. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയമോ അല്ലാഹു തആലാന്റെ സിറുകളും വൈബിന്റെ ലോകത്തിൽ നിന്നുള്ള അൻവാറുകളും വെളിച്ചങ്ങളും നിറഞ്ഞിരിക്കുന്ന ഹൃദയമാകാം. ആ ഹൃദയം പക്ഷേ ലോകനറിയരുത്, താൻ തന്നെയും അറിയരുത്. വിളംബരത്തിന്റെയും പ്രചാരപ്പെടുത്തലിന്റെയും പേരുകൊണ്ട് അയാളുടെ തലയിൽ വിളംബരവും വിളിയച്ചാട്ടലും നടത്താതിരിക്കാൻ അല്ലാഹു തആല ചെയ്യുന്ന ഇടപാടാണ് അദ്ദേഹത്തെ ഏതെങ്കിലും ദുന്യാവിലുള്ള ഒരു ജോലിക്കാരനാക്കി നിർത്തുക എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തങ്ങളവർക്ക് മഹാനവർകൾ വിവരിച്ച ചില ഉദാഹരണങ്ങളുണ്ട്, ചില വലിയ മൊഴിമുത്തുകളുണ്ട്. ആ ഒഴിമുത്തുകൾ വെച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ അങ്ങനെ പലരും കാണാം. ഇത് ഞാൻ പറഞ്ഞിട്ട് എഴുതിയിട്ട് ഏതെങ്കിലും പോർട്ടറിങ് അത്ര കച്ചവടക്കാരനും കാണണോ കൗലിയാന്ന് പറഞ്ഞ് ചെല്ലരുത്. ആവാം, ഇതൊക്കെ ആവാം. ജനങ്ങൾ അവരെ അത്ര കച്ചവടക്കാരെന്നാ വിളിക്കാം, ഔലിയാന്ന് അറിയില്ല. നേരെ മറിച്ച് ദുഹക്കാൻ നടക്കുന്ന ആളോ, അയാൾ വലിയ ഔലിയ, ദുഹക്ക് ഉത്തരം കിട്ടുന്ന ആളാ, പ്രസംഗിക്കാൻ നടക്കുന്ന ആളോ, അയാൾ പമ്പിച്ച വാസികയല്ലേ, വലിയ ആരുമല്ലേ, മറ്റേ മൂലക്കരുന്ന് വിശ്വസ്തനാണോ, അയാൾക്ക് ഇരുമ്പില്ല, അയാൾ ആരും അറിയില്ല. പ്രസംഗിക്കാവുന്ന ആള് അയാൾ വലിയ ആലിമ, വലിയ വിമർശനം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികളാണ്. ഇതിൽ കൽവിൻ്റെകത്തുള്ള വെളിച്ചങ്ങൾ കൂടുതൽ ആർക്കാണോ ലഭിക്കുന്നത് അവർക്കാണ് നന്മകൾ നന്മകളായി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുക. നിങ്ങൾ ഇപ്പൊ കേട്ടതുപോലെ സിദ്ദീഖുൽ അക്ബർ എന്നവർക്ക് സുബ്ഹ് നിസ്കരിക്കുന്ന സമയത്തിന്റെ മുൻപ് തന്നെ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഒരു ദിവസം കിട്ടാത്തതായ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് എവിടെ നിന്ന് നൽകി? നിങ്ങൾ നന്മകൾ കൊണ്ട് എല്ലാവരെക്കാളും മുൻകടക്കുന്നവരാൾ തന്നെ എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചു വെച്ചുകൊണ്ട് പറയുകയുണ്ടായി. ആ പറഞ്ഞ സാബിഖൂനെയാണ് അള്ളാഹ് വിവരിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നന്മകളിലേക്ക് മുൻകടക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആൾ നമ്മൾ വിചാരിച്ചിട്ടും പിതാവാം, നമ്മൾ വിചാരിച്ചുണ്ടാക്കിയിട്ടും പിതാവാം. നന്മകളിലേക്ക് ഉടരണം, ഉടരണമെന്നാണ് അല്ലാഹുവിന്റെ ആഹ്വാനം. ചെയ്യണമെന്നല്ല, എന്ന് മാത്രമല്ല, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ചുടരുവീന്ന ആഹ്വാനം. അപ്പൊ മത്സരിച്ചുടരിക്കൊണ്ട് നേടാൻ പറ്റും, പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നേടാൻ കിട്ടും. അള്ളാഹു ആ തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ.